എന്റെ കുറെ പഴയ സാരി ഉണ്ട്, നാലെണ്ണാ കുട്ടിക്ക് കൊടുക്കാൻ പോവാ. ആർക്ക്? കുഞ്ഞുമോളിന്. വൈകുന്നേരം അവളെ സാരി ഉടുപ്പിച്ച് ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നടക്കാൻ. സുന്ദരിയല്ലേ? വെറുതെ സാധുക്കളെ ദ്രോഹിക്കണ്ട. പെൺകുട്ടികളല്ലേ, അവർക്ക് മോഹം ഉണ്ടാവില്ലേ? കുഞ്ഞുമോൾ എവിടെ? അവൾ പശുവിനെ മാറ്റിക്കട്ടെ. ഹരിദാസും കഴക്കുംപാട്ട്. മാളകുട്ടി അമ്മ കഴക്കുംപാട്ട്. കിടക്കുമ്പോ തെക്കേ ജനാലും അടച്ചോളൂ ട്ടോ, വടക്കേലെ പൂച്ച അതിലെ ഒന്നും വരിക. പുതുതായിട്ട് മാറ്റം വന്ന ഓഫീസർക്ക് എന്ത് സ്നേഹമാണെന്ന് വെച്ചു നേരെ? നമ്മുടെ നമ്പ്യാരി സാറല്ലേ, ഹരിദാസിന്റെ അച്ഛന്റെ സ്വന്തം ആളായിരുന്നു. എന്താ നിശ്ചയിച്ചത്? നാളെ പുറപ്പെടാം. അച്ഛനായര് പറയണു നാളെ നാളും ദിവസമൊക്കെ നല്ലതാണ്. നാളെ നല്ല ദിവസമാ കുട്ടികളെ, പുറപ്പെട്ടോളൂ. അച്ഛനായരെ, കുഞ്ഞുമാളന്റെ വീട്ടിൽ പറഞ്ഞേക്കൂ, പറയാതെ കൊണ്ടുപോകുന്നത് ശരിയല്ല. ഞാനവളെ എറണാകുളത്തേക്ക് കൊണ്ടുപോവാണ്. ഇനി ഞാൻ മാത്രമായി ഈ വീട്ടില് അല്ലേ? മാളൂട്ടിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, വിളിച്ചാ വിളി കേൾക്കുന്നിടത്തല്ലേ ഈ അച്ഛനായര്. ആ ഞാൻ അക്കരെ വെളുത്തേടത്ത് പോയി വിവരം ഒന്ന് പറഞ്ഞിട്ട് വരാം. നമുക്ക് അവിടെ വേറെ ആളെ കിട്ടും. അവളെന്തിനാ? അതൊക്കെ അസൗകര്യമാവും. അത് പാവാണ്. ആ പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തേക്കോ, അത് മതി. എത്ര? പഴയ ചില സാരിയൊക്കെ കൊടുത്തില്ലേ, വല്ല 10-25 കൊടുത്തേക്കോ. അത് മതിയോ? ഓ ധാരാളം. ചെയ്ത സേവനങ്ങൾക്കെല്ലാം കൂടി എന്റെ 4 പഴയ സാരി, ദാസേട്ടന്റെ 25 രൂപ മതിയോ? പിന്നെന്ത് വേണമെന്നാണ് രത്നം പറയുന്നത്? സഹതാപം അത്ര മതി. ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ മുമ്പിലും പരിസരത്തിലും കാണുമ്പോൾ വലിയ അസ്വസ്ഥതയാവും അല്ലേ? ആരെയും ആവശ്യമില്ലാതെ ആശിപ്പിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ദാസേട്ടന്റെ മിടുക്ക്. പക്ഷേ മോഹിപ്പിച്ച് അടുപ്പിച്ച് പിന്നെ വലിച്ചെറിയുന്നത് തെറ്റാണ് ദാസേട്ടാ. നോൺസെൻസ്. അവൾക്ക് അവിടെ ഒരു കല്യാണ ആലോചനയും മറ്റും ഉണ്ടെന്ന് കേട്ടല്ലോ. നമ്മൾ എന്തിന് ബുദ്ധിമുട്ടിപ്പിക്കണം? ഓ അതും ഒരു സൗകര്യം. പക്ഷേ ദാസേട്ടൻ ആള് വിദഗ്ധനാണ്. രത്നം എന്താ പറഞ്ഞത്? ക്ലവർ. ദാസേട്ടൻ മിടുക്കനാണെന്ന്. ഒരപകടം ഉണ്ടാക്കിയില്ലല്ലോ. അപവാദം, സത്യാഗ്രഹം, ഭീഷണി. യു ആർ ക്ലവർ, വെരി വെരി ക്ലവർ. രത്നം, ഐ വാണ്ട് യു. ഞാൻ പലപ്പോഴും ആണുങ്ങളെ പറ്റി ആലോചിക്കാറുണ്ട്. സപ്പോസ് ഫോർ ആർഗ്യുമെന്റ് സേക്ക്, സപ്പോസ് ഫോർ ദ സേക്ക് ഓഫ് എ ഹൈപ്പോതെസിസ്. പഠിച്ച ലോജിക്ക് വെക്കേണ്ടത് വെച്ചാൽ മതി. ഇടയ്ക്ക് പൊടിവെട്ടിയെടുത്തില്ലെങ്കിൽ എന്ത് പ്രയോജനം? സപ്പോസ് നമ്മുടെ കല്യാണ രാത്രിയിൽ ഞാനൊരു കന്യകയല്ല എന്ന് കണ്ടിരുന്നെങ്കിൽ ദാസേട്ടന്റെ റിയാക്ഷൻ എന്തായിരിക്കും? അവള് വേലക്കാരി, ഏത് കണ്ടീഷനിൽ ഏൽക്കാൻ ഏതെങ്കിലും സാധുക്കൾ ഉണ്ടാവും അല്ലേ? എന്റെ സ്വപ്നത്തിലെ ആരാമത്തിലൊരു മുട്ട് കരിഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ ചാമ്പൽ വീഴും. എന്നാമത്തെ ഒരു കവിതയില്ലേ,
ദാസേട്ടൻ ചൊല്ലിക്കുന്നതാണ്. എഴുതിയതും ദാസേട്ടൻ തന്നെയല്ലേ? ആയിരിക്കാം. അതിന് ചുമ്മാ ചോദിച്ചതാ. വന്ന് കയറുമ്പോഴേക്കും തലേ കാണാൻ നോക്കണ്ട. വിനീത വിധേയ ദാസികളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. യു ഹിപ്പോക്രാറ്റ്, യു മിസറബിൾ ഹിപ്പോക്രാറ്റ്. അമ്മേ, ഞാൻ പുറത്തറിയണ്ട. ഇപ്പൊ തന്നെ ഇങ്ങനെ തുടങ്ങിയ കുട്ടികളെ നിങ്ങൾ എവിടെ എത്തും? വീട് ഞാൻ പൂട്ടിയിടാണ്. ഞാനും പറഞ്ഞത് നിങ്ങളുടെ കൂടെ. വേലക്കാരത്തിന്റെ പ്രശ്നം ഇനി ഇവിടെ ആരും പറയരുത്. രണ്ടാൾക്ക് വെച്ച് വിളമ്പിക്കൊടുക്കാൻ എനിക്ക് ഇപ്പോഴും കഴിയും. ആ കുഞ്ഞുമോള്, ഞാൻ ഇവരുടെ കൂടെ പോവാണ്. കുഞ്ഞുമോള് വീട്ടിൽ പോയിക്കാം. എന്നെ ആ ആവശ്യം അച്ഛനോട് പറഞ്ഞയക്കാം. എന്നാ ഇത് വെച്ചോ. ആ പെണ്ണിനെ കാണാനില്ല. പോയാവോ? രാത്രി ഒന്നും പറഞ്ഞില്ല. രാവിലെ പോവുകയാണെങ്കിൽ അവൾ യാത്ര പറയാതെ പോവില്ല. അവളുടെ മുണ്ടും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പൈസയും കൂടി. എന്നെ കുളിക്കാൻ പോവാവും. അടുക്കള തുടച്ച് വെള്ളം കോരി വെച്ചിട്ടേ സാധാരണ പോവാറുള്ളു. അമ്പലക്കുളത്തില് ഒരു പെണ്ണിങ്ങനെ ശവം പൊന്തിക്കിടക്കുന്നു. എന്റെ ഭഗവാനെ, അറിഞ്ഞില്ലേ അമ്പലക്കുളത്തിൽ ഒരു സ്ത്രീയുടെ ശവം? ആര്? ആരെന്ന് ഒന്ന് അന്വേഷിക്കൂ. സേഫ്റ്റി മെത്തേഡ്സ് അറിയും പഠിച്ചവർക്കെന്നാ ഞാൻ കരുതിയത്. തെറ്റ് പറ്റിപ്പോയല്ലോ എന്റെ വിരുദനായ ദാസേട്ടനും. ഏഴ് എട്ട് ഒമ്പത്. ഇപ്പൊ നീ സേഫാണ്. ഈ കണക്കൂട്ടിലൊക്കെ അങ്ങ് പഴിച്ചാലോ? പഴിച്ചു, പെണ്ണു പഴിച്ചു. അല്ലാതെ നല്ലൊരു പെണ്ണായിരുന്നു കേട്ടോ. എന്താ കാര്യം? കൂട്ടുകാരി പോയി അല്ലേ? ഞാനിവിടുന്ന് പോവാണ്. എങ്ങോട്ടാ? വീട്ടിൽ കയറണ്ടെന്നാ പറഞ്ഞ്. കിഴക്കമ്പാട്ട വീട് പൂട്ടിപ്പോവ. എവിടെയെങ്കിലും പണിക്കാരികൾ ആവശ്യമുള്ള ഏതെങ്കിലും വീടുണ്ടാവൂല്ലോ. നിന്നെ വിളിക്കാൻ എനിക്കൊരു വീടില്ല മോളെ. ഈ ആൽത്തരയുടെ ചോടല്ലേ ഉള്ളൂ എനിക്ക്. ഏതായാലും നീ പറയാതെ പോകുന്നത് ശരിയായില്ല. ിൽ എനിക്ക് കല്ലായിരിക്കുവാനാണിന് മേലിലിഷ്ടം. മരിച്ചിടും മർത്തത എന്തിനായി കരഞ്ഞിടാനോ കരയിച്ചിടാനോ. നിന്റെ സാധനങ്ങളൊക്കെ എടുത്തില്ലേ?
കുട്ടി, ഞാൻ വരട്ടെ. അപ്പോ താൻ റൊട്ടിപ്പണിക്ക് പോയില്ലേ? ഇല്ല. വിഴുപ്പലക്കാൻ ആരെങ്കിലും വേണ്ടേ ഈ ദേശത്ത്? എവിടെയാണ് നിന്റെ ഭാണ്ഡം? വാടി